പുതിയ തലമുറയിലെ കുട്ടികൾ വളരെ വ്യത്യസ്തരാണെന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്ന് മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ പറയുന്നു. ജീവിതത്തിൻ്റെ പല മേഖലകളെയും കോവിഡ് സ്വാധീനിച്ചതുപോലെ നമ്മുടെ ഇളം തലമുറയെയും കോവിഡ് മാറ്റിയെന്നാണ് പലരും ചിന്തിക്കുന്നത്. സാധാരണ തലമുറകൾ തമ്മിൽ വ്യത്യസ്തത ഉണ്ടാകുന്നതിന് എടുക്കുന്ന സമയത്തെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ അവർക്കുണ്ടായ ചില മാറ്റങ്ങളാവും ഇങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അല്പം നെഗറ്റീവായി എല്ലാവരും പറയുന്നത് പോലെ പുതിയ തലമുറ മാറിപ്പോയതാണോ, അതോ ഒരു ചെറിയ കാലഘട്ടത്തിനിടയിൽ അവർ വളരെ പെട്ടെന്ന് മുന്നേറിയതാണോ, ഈ മാറ്റങ്ങൾ നല്ലതാണോ മോശമാണോ എന്നിങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പുതിയ തലമുറയുടെ ചില സവിശേഷതകളെക്കുറിച്ചും അവർ എങ്ങനെയാണ് വ്യത്യസ്തരായിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത് അവരെ ശരിയായി വിലയിരുത്തുവാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. പുതുതലമുറയ്ക്ക് പഠനത്തോടുള്ള മനോഭാവം വ്യത്യസ്തമാണ്. വർഷങ്ങളായി മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ ചിന്തിച്ചാൽ എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ശരിയാണ്, പുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന കുട്ടികൾ മുൻപ് ക്ലാസ്സിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഫുൾ മാർക്ക് വാങ്ങണം എന്ന് കുട്ടികളോട് പറഞ്ഞാൽ തിരിച്ചൊരു ചോദ്യമാണ് മറുപടി. ഒരുപാട് കഷ്ടപ്പെടാതെ 80-85% മാർക്ക് കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങുന്നത്? ഫുൾ മാർക്ക് നേടുന്നതിനേക്കാൾ പഠനം ആസ്വദിക്കുന്നതിലും അറിവ് നേടുന്നതിലുമാണ് അവർക്ക് താല്പര്യം. പുതിയ തലമുറയ്ക്ക് വ്യക്തമായ കരിയർ ലക്ഷ്യങ്ങളുണ്ട്. സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ജോലികളേക്കാൾ അവരുടെ താല്പര്യങ്ങൾക്കും കഴിവുകൾക്കും അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. ഒരു 5-6 വർഷം മുൻപ് ഭാവിയിൽ നിങ്ങൾ ആരായിത്തീരണമെന്ന് ക്ലാസ്സിൽ ചോദിച്ചാൽ ഏറെക്കുറെ മുഴുവൻ കുട്ടികളും ഡോക്ടറാകണം, എൻജിനീയറാവണം എന്നൊക്കെയാവും പറയുക. പറയുന്നവരിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ ഇതൊക്കെ ആകുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളോട് ആരാവണമെന്ന് ചോദിച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളായിരിക്കും അവർ പറയുന്നത്. ആധുനിക ലോകത്തിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. മികച്ച കരിയറിൽ എത്തണമെന്ന് പറയുന്ന കുട്ടികൾ തീർച്ചയായും അതിനായി ഹാർഡ് വർക്ക് ചെയ്യുകയും ആഗ്രഹിച്ച തലത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. പുതിയ തലമുറയിലെ ഒരു നല്ല ശതമാനം കുട്ടികളും സ്വന്തം സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും സാമൂഹിക സേവനം, കലാകായിക രംഗങ്ങൾ എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരുമാണ്. അതിലൊക്കെ വിജയിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. ആ മേഖലകളിൽ വിജയം വരിക്കാൻ എന്ത് ചെയ്യണമെന്നും അതിനാരെ മാതൃകയാക്കണമെന്നും അവർക്കറിയാം. വളരെ വേഗത്തിൽ പുതിയ ടെക്നോളജി സ്വായത്തമാക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും പുതുതലമുറയ്ക്ക് സാധിക്കുന്നു. കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുകയും അതിലേറെ സമയം ഫോൺ ഉപയോഗിക്കുകയും ചെയ്ത് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും കുട്ടികളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളായി മാറിയിരിക്കുന്നു. വിവരങ്ങൾ ആക്സസ് ചെയ്യാനും പഠിക്കാനും ആശയവിനിമയം നടത്താനും സാങ്കേതികവിദ്യ അവർ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. മുൻപ് മക്കൾ കേരളത്തിന് വെളിയിൽ പഠിക്കാൻ പോയാൽ പോലും മാതാപിതാക്കൾക്ക് ഉള്ളിൽ ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പഠനത്തിനും ജോലിക്കുമായി ലോകത്തിൽ ഏത് സ്ഥലം തിരഞ്ഞെടുത്താലും നമുക്ക് പ്രശ്നമില്ല. ഒരു പുതിയ സ്ഥലവുമായി വേഗം പൊരുത്തപ്പെടാൻ മിക്ക കുട്ടികൾക്കും സാധിക്കുന്നു. കാരണം ആ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻ്റർനെറ്റ് വഴി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് കുട്ടികൾ അവിടേക്ക് പോകുന്നത്. പുതിയ തലമുറയുടെ മറ്റൊരു സവിശേഷതയാണ് സ്വതന്ത്രമായി ചിന്തിക്കുക എന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും അധികാരത്തെ വിമർശിക്കാനും അവർ മടിക്കുന്നില്ല. അവരുടെ ചുറ്റുപാടിൽ നിന്നും, അവരിടപെടുന്ന അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, അവർ കണ്ടുമുട്ടുന്നവരിൽ നിന്നുമൊക്കെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അനുഭവജ്ഞാനം അവർ നേടുന്നുണ്ട്. അവരോട് മോശമായി പെരുമാറുന്നവരോട് അകലം സൂക്ഷിക്കാനും അവരുടെ നന്മ ആഗ്രഹിക്കുന്നവരുമായി ചങ്ങാത്തം കൂടാനും സപ്പോർട്ടീവായിട്ടുള്ള നല്ല ഫ്രണ്ട്സിനെയും അവസരം നോക്കി കുഴപ്പത്തിൽ ചാടിക്കുന്നവരെയും തിരിച്ചറിയാനുമൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ കൂടുതൽ ജാഗ്രത കാണിച്ചു തുടങ്ങൂ എന്ന് മാത്രം. അവരുടേതായ രീതിയിൽ അവർ പഠിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി അവർക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴഞ്ചൻ അറിവുകളും ഉപദേശങ്ങളും അവർക്ക് പലപ്പോഴും സ്വീകാര്യമല്ല. പുതിയ തലമുറ പ്രായോഗികതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നമ്മുടെ കുട്ടികളിൽ ആരും തന്നെ ഒരു ആവറേജ് ജീവിതശൈലി ആഗ്രഹിക്കുന്നവരല്ല.
അവർ ദിവസവും കണ്ടുമുട്ടുന്നവരിൽ അവരെ സ്വാധീനിക്കുന്നവർ ഒരിക്കലും സാധാരണക്കാരായിരിക്കില്ല. അവരുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് മാത്രമല്ല അവർ അവരുടെ മാതൃകകളെ കണ്ടെത്തുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഒരു റോൾ മോഡൽ അവർ തിരഞ്ഞെടുത്തു എന്ന് വരാം. അവരെ പ്രചോദിപ്പിക്കുന്ന ആളുകളെ തീർച്ചയായും കുട്ടികൾ ശ്രദ്ധിക്കുന്നു, അവരെപ്പോലെയാകാൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞതാവും എന്ന് കരുതുകയേ വേണ്ട. അവരുടെ അഭിരുചിക്കും കഴിവിനുമനുസരിച്ച് ജീവിത നിലവാരം ഉയർത്താനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. യാഥാർത്ഥ്യങ്ങളെ മാത്രം സ്വീകരിക്കുന്ന ഒരു പ്രകൃതമാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക്. പഴയ തലമുറയുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അവർ അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് മക്കളെ നമ്മൾ ബോറടിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്തരം കാര്യങ്ങൾ കുട്ടികളിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കില്ല. കാരണം ന്യൂ ജനറേഷൻ വളരെ പ്രാക്ടിക്കലാണ്. പൊള്ളയായ ഉപദേശങ്ങളോ ഭയപ്പെടുത്തലുകളോ അവരെ സ്വാധീനിക്കില്ല. അവർ പ്രശ്നങ്ങൾ ഭയന്ന് ഓടി ഒളിക്കുന്നവരല്ല, മറിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്നലകളെ ഓർത്ത് നഷ്ടബോധം അനുഭവിക്കാനും അവർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നാളെയുടെ സാധ്യതകളാണ് അവർ അന്വേഷിക്കുന്നത്. ലഭിക്കുന്ന ഓരോ അവസരത്തിലും അവർ അതിനായി അവരുടെ ശൈലിയിൽ പരിശ്രമിക്കുന്നുമുണ്ട്. അത് മുതിർന്നവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നേയുള്ളൂ. പല കാര്യത്തിലും അവരുടെ ഒപ്പം മാറാൻ നമുക്ക് സാധിക്കണമെന്നില്ല. എന്നാലും പുതിയ ലോകത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണെന്ന് നാം അംഗീകരിച്ചേ മതിയാവും. ഒന്ന് ചോദിക്കട്ടെ, മുതിർന്നവർക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലേ? വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇങ്ങനെയായിരുന്നോ? ഒരിക്കലുമല്ല. നമ്മൾ മുതിർന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ, രീതികൾ, ഫുഡ് ചോയ്സ്, ഡ്രസ് സ്റ്റൈൽ എല്ലാം മാറിയിട്ടുണ്ട്. നാം അറിയാതെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളേക്കാൾ അധികം ഫോൺ ഉപയോഗിക്കുന്നതും മുതിർന്നവരാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കുട്ടികൾക്ക് പല നിർദ്ദേശങ്ങളും കൊടുക്കുമെങ്കിലും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനും സ്ട്രെയിൻ എടുക്കാനുമൊന്നും ഇന്ന് മുതിർന്നവരിൽ പലരും തയ്യാറാകുന്നില്ല. മുതിർന്നവർക്ക് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും അവരെ നിരീക്ഷിക്കുന്നില്ല. അഥവാ നിരീക്ഷിച്ചാൽ തന്നെ ആരും ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. വീടും സ്കൂളും മാത്രമായി കഴിയുന്ന കുട്ടികളുടെ പിന്നാലെയാണ് എല്ലാവരും എപ്പോഴും. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു എന്ന് വേണ്ട സർവ്വകാര്യങ്ങളിലും സൂപ്പർവിഷൻ നടത്തുന്നവരാണ് മുതിർന്നവർ. മുതിർന്ന കുട്ടികളുടെ രീതികളൊന്നും എന്തുകൊണ്ടോ നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശൈലികളിലൊക്കെ വളരെ വ്യത്യസ്തരായ ചെറുപ്പക്കാരെ പഴയ അളവുകോലും ഉപയോഗിച്ച് അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് നമുക്ക് മതിപ്പില്ലാതെ പോകുന്നത്. എങ്കിലും അവർ വളർന്നു വരുന്ന കാലവും സാമൂഹിക സാഹചര്യങ്ങളും അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ മുതിർന്നവർക്ക് നമ്മുടെ ഇളം തലമുറയോട് അത്ര പരിഭവം തോന്നുകയില്ല.